അപ്പൊ വന്നിട്ട് സജിനേന്റെ ഇഷ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും സജിന ആദ്യം ഒരു വീഡിയോ വളരെ സിൻസിയർ ആയിട്ട് ചെയ്ത ഒരു വീഡിയോ ആണത്. ശരിക്കും അങ്ങനത്തെ ഒരു സംഭവം ഇൻസിഡന്റ് ഉണ്ടായത് തന്നെയാണ്. രണ്ടാമത് ചെയ്ത വീഡിയോയിലാണ് ഈ പ്രശ്നം വരുന്നത്. രണ്ടാമത് ചെയ്ത വീഡിയോ ആണ് ഈ കാശിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫണ്ട് റൈസിന് വേണ്ടിയിട്ട് ചെയ്തത് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ഒരു ദുരുദ്ദേശത്തോടുകൂടിയോ അല്ലെങ്കിൽ ഒരു മോശം കാര്യത്തോടുകൂടിയാണ് ആ വീഡിയോ ചെയ്തതെന്ന് ഞാൻ ആ ഇത് കേൾക്കുമ്പോഴും ആ വോയിസ് ക്ലിപ്പ് കേട്ടപ്പോഴും എനിക്കതിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മോശം കാര്യമായിട്ട് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇതൊരു മോശവൽക്കരിച്ച് വേറൊരു ലെവലിലേക്ക് തിരിച്ചുവിട്ട് മീഡിയ ലെവലിലേക്ക് തിരിച്ചുവിട്ടത് വേറൊരു വ്യക്തിയാണ്. അപ്പോൾ ആ പുള്ളിക്കാരി പല മീഡിയാസിനും ആ വോയിസ് ക്ലിപ്പ് സെൻഡ് ചെയ്ത് കൊടുക്കുകയും എന്തുകൊണ്ടാണ് ഇതുപോലൊരു ക്ലിപ്പ് ഇതുപോലെ എഡിറ്റ് ചെയ്ത് മറ്റുള്ള മാധ്യമങ്ങൾക്കൊക്കെ ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിയുടെ വളരെ ഉന്നത സ്ഥാനത്തിരിക്കുന്നതെന്ന് അവർ തന്നെ പറഞ്ഞ് പ്രഖ്യാപിച്ച് സ്വയം പ്രഖ്യാപിച്ച് നടക്കുന്ന വ്യക്തിത്വങ്ങൾ എന്തിനാണ് ഇതുപോലെയുള്ള മോശ പരിപാടികൾ ചെയ്യുന്നത്? ശരിക്കും കമ്മ്യൂണിറ്റി വിസിബിലിറ്റി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തികളും ഒരിക്കലും ഇങ്ങനെ ചെയ്യത്തില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് മറ്റുള്ള അല്ലെങ്കിൽ ഒരു വിഭാഗം കമ്മ്യൂണിറ്റീസിന്റെ എന്താ പറയുക ഒരു കാര്യങ്ങളും വേണ്ട, അവർക്ക് അവരുടേതായ കോക്കസിൽ നിൽക്കുന്നുണ്ട്, അവരുടേതായ പൊസിഷനിൽ നിൽക്കുന്നുണ്ട്, അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ ഇങ്ങനെ താറടിച്ച് കാണിക്കാം എന്നുള്ളതൊക്കെ ആയിരിക്കും ചിലപ്പോൾ തോന്നുന്നുണ്ടാവുക. അപ്പോൾ ശരിക്കും നമുക്ക് എനിക്ക് എപ്പോഴും പറയാനുള്ള കാര്യമാണ്, നമ്മൾ ഒരാൾക്ക് നല്ല കാര്യം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തികളെ മാക്സിമം നമ്മൾ ഉപദ്രവിക്കാതിരിക്കുക. നമ്മളെ വഴിയിലൊന്നും അവർ വരുന്നില്ലല്ലോ, നമ്മളെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അതോ ഇനി നമുക്ക് കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ള ആൾക്കാർക്ക് കിട്ടിപ്പോകുന്നു എന്ന് കരുതിയിട്ട് അങ്ങനെ ചിലപ്പോൾ വല്ലാണ്ട് വരീഡായിട്ട് അങ്ങനെ ചെയ്തു കൂട്ടുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു വിഷയം സജ്ന ഷാജിയും തീർത്ഥ സാർവികയും തമ്മിലുള്ള ഒരു ഫോൺ സംഭാഷണമാണ്. ഈ ഫോൺ സംഭാഷണം ഔട്ടായി, അത് എങ്ങനെ എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ പലരും പറയുന്നത് ആ ഫോൺ സംഭാഷണം ഞാനാണ് ഓൺലൈൻ മീഡിയയ്ക്ക് കൊടുത്തതെന്ന്. ഏതെങ്കിലും ഒരു കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു ഓൺലൈൻ മീഡിയ വർക്ക് ചെയ്യുന്ന ചേട്ടന്മാരോ ചേച്ചിമാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിത്ത് പ്രൂഫോട് കൂടി ഒന്ന് വരുവാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫണ്ട് വന്നു, ആ ഫണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ വന്നതിന് ശേഷം എന്റെ കയ്യിൽ വന്നേഷം ഞാൻ എല്ലാവർക്കും കൊടുക്കുമ്പോൾ അത് കുറച്ച് മീഡിയ പബ്ലിസിറ്റി കിട്ടുമല്ലോ, അപ്പൊ എല്ലാം ചെയ്തത് ഞാനാവുമല്ലോ എന്നുള്ള ഒരു ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ ഇതുപോലെയുള്ള ആളുകൾ ചെയ്യുന്നത്. അപ്പോൾ എന്തിനാണ് വളരെ മോശമായി ഇതുപോലെയുള്ള ചീപ്പ് കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ വളരെയധികം നന്നായിരിക്കും. ഇപ്പം ഞാൻ പെർഫെക്റ്റ് എന്ന് ഞാൻ പറയത്തില്ല ഒരിക്കലും, ഞാനും പെർഫെക്റ്റ് ഒന്നുമല്ല. ഞാൻ വന്ന വഴികളായാലും വളരെ വളരെ മോശം ജീവിത സാഹചര്യത്തിൽ നിന്നും വളർന്നു വന്ന് ഞാൻ എൻ്റെതായ ജീവിത രീതി കണ്ടെത്തി ഒരു തൊഴിൽ കണ്ടെത്തി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഞാനും പെർഫെക്റ്റ് എന്ന് പറയില്ല. ഒരു വ്യക്തികളും ഇപ്പോൾ ഓൾ ഹ്യൂമൻസ് ഒരു വ്യക്തികൾ മാത്രമേ പെർഫെക്റ്റ് ഒന്നുമല്ല. ഏതെങ്കിലും തരത്തിൽ മോശക്കാരായിരിക്കും. പക്ഷേ ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാളെ സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഒരാളെ ഉപദ്രവിക്കാനും പോകരുതെന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കിട്ടരുത് എന്ന് കരുതുന്ന ആ ഒരു ചിന്താഗതി ഉണ്ടല്ലോ, അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. എനിക്ക് ആ ഒരു സാധനം കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്കും ആ സാധനം കിട്ടരുത്. അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉള്ളവർക്ക് ആ സാധനം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ കൂടെ ഉള്ളവർക്കും ആ സാധനം കിട്ടരുത്. ഇപ്പോൾ വീഡിയോ ഇട്ടു, പോസ്റ്റ് ഇട്ടു, ഇൻസ്റ്റയിൽ ഇട്ടു, ഫേസ്ബുക്കിൽ ഇട്ടു, ഇടാനും പറയാനും മീഡിയാസിലും അവിടെ എവിടെയൊക്കെ നിങ്ങളെല്ലാം വരുന്ന തന്നെ വന്നിരുന്ന് പറഞ്ഞു. എന്നിട്ട് നിങ്ങളെ വഴിക്ക് കാര്യങ്ങൾ വരുന്നില്ല എന്ന് കണ്ടപ്പോഴേ നിങ്ങൾ ഇതുപോലെയുള്ള ഡ്രാമയും നാടകങ്ങളും ഒക്കെ ചെയ്തു. നമ്മൾ പറയും നമ്മളെ വഴിക്ക് ഒരു കാര്യം നേടിയെടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ടുള്ള വഴി. അതാണ് ഇപ്പൊ എനിക്ക് ഈ കാര്യങ്ങൾ കേട്ടിട്ടും കണ്ടിട്ടൊക്കെ തോന്നിയത്. എന്ത് കിട്ടിയിട്ടാണ് നിങ്ങൾ ഇതൊക്കെ കിട്ടിയിട്ടാണ് ജീവിക്കാൻ പോകുന്നത്? എല്ലാ മനുഷ്യരും ഒരു മനുഷ്യ വ്യക്തിത്വം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് നടന്നു പോകുമ്പോൾ കാല് തട്ടി വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ് മരിക്കാവുന്നതാണ്. നമ്മൾ ഈ കെട്ടിപ്പടുക്കുന്നത് പിടിച്ചു മേടിക്കുന്നത് പിടിച്ചു പറിക്കുന്നതും ഒന്നും കൊണ്ട് മേലോട്ട് പോകുന്നില്ല. നമ്മൾ വന്നതും കൈയും വീശിയിട്ടാണ് വന്നത്, നമ്മൾ പോകുന്നതും കൈയും വീശിയിട്ടാണ്. ഒരു കാര്യം ഒരു സാധനം നമ്മൾ ആരും കൊണ്ടുപോകുന്നില്ല. അപ്പോൾ ഇതുപോലെയുള്ള മറ്റുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും കിട്ടുന്ന ഒരു ചോറിലേക്ക് നമ്മൾ എന്താ പറയുക എന്തെങ്കിലും സാധനം മണ്ണ് വാരിയിട്ടിട്ട് അവർക്കും കൂടി തീറ്റിക്കാതാക്കാതെ നിങ്ങളെ കഴിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാൻ കിട്ടുന്നില്ല. കഴിക്കാൻ കിട്ടുന്ന ആളുടെ അന്നം കൂടി മുളക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്? കുറച്ച് ചിന്തിക്കും. നിങ്ങൾ തന്നെ ഈ പറയുന്ന ആൾക്കാരോട് വ്യക്തികളോടൊക്കെ പല ആൾക്കാരോടും നിങ്ങളെ പോലെയുള്ള വ്യക്തികൾ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ സ്വയം ഒന്ന് നിങ്ങളൊന്ന് വിലയിരുത്തി നോക്കിയേ നിങ്ങൾ എന്താണെന്നുള്ള അറിയാന്ന്. നിങ്ങളൊക്കെ തന്നെ ഈ ചെയ്തു കൂട്ടി നിങ്ങളൊക്കെ തന്നെ ഒന്ന് ഓർത്ത് നോക്കിയേ എത്രമാത്രം നിങ്ങളൊന്ന് സ്വയം ഒന്ന് വിലയിരുത്താവോ എന്താണെന്ന്. ഈ വോയിസ് ക്ലിപ്പ് അയച്ചു കൊടുത്ത പല ഓൺലൈൻ മീഡിയയുടെ അടിയിലും ഞാൻ പല വ്യക്തികളുടെയും പല ആൾക്കാരുടെയും കമന്റുകൾ കണ്ടു വളരെ മോശമായിട്ട്. ചില ആൾക്കാർ പറയുന്നുണ്ട് ഓ മുകളിൽ അങ്ങനെ വെച്ചിട്ട് താഴെ എങ്ങനെ വെച്ചിട്ട് നടക്കുന്നത് ഇവനെയൊക്കെ സഹായിക്കാൻ പോകുന്നത് അങ്ങനെയൊക്കെ വളരെ മോശമായിട്ടുള്ള വളരെ മ്ലേച്ഛമായിട്ടുള്ള കമന്റുകളാണ് അതിനുള്ളിൽ ജനറൽ ആയിട്ടുള്ള പീപ്പിൾസ് ഒന്ന് എഴുതുന്നത്. അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, വളരെ കഷ്ടപ്പെട്ട് വളരെ ഫൈറ്റ് ചെയ്ത് നേടിയെടുത്തോണ്ട് വരുന്ന വിസിബിലിറ്റിയാണ്. നിങ്ങളുടെ ഈ സ്വാർത്ഥത കാരണം വളരെ ഒറ്റ നിമിഷം കൊണ്ടാണ് ഇതുപോലെയുള്ള പല നല്ലവരായ നന്നായിട്ട് ജീവിക്കുന്ന ആൾക്കാരെ കൂടി വളരെ മോശപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ വോയിസ് നോട്ട് എടുത്തിട്ട് നാട്ടുകാരെ മൊത്തം കാണിച്ചതെന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ വളരെ വിശുദ്ധ മാലാഖ പോലെ നിന്നിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ ചിലപ്പോൾ സെലിബ്രിറ്റി ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ സിനിമ നിർമ്മിക്കുകയായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ സിനിമ ഡയറക്ടർ, അങ്ങനെ പല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു. അത് നിങ്ങൾ ചെയ്തോളൂ, അതൊന്നും മുടക്കാനൊന്നും ഈ പാവങ്ങൾ ആരും വരുന്നില്ലല്ലോ, ഈ കുട്ടികൾ ആരും വരുന്നില്ലല്ലോ.
അവരവരുടെ കാര്യം നോക്കി അവര് ഒരു വെയിലത്തോ റോഡിലോ എവിടെയെങ്കിലും നിന്നിട്ട് അവര് ബിരിയാണി വിൽക്കുകയോ അല്ലെങ്കിൽ അവരൊരു വീഡിയോ ഇട്ടോ, അവരെ വീഡിയോ കണ്ടതിന് ശേഷം അതിൽ സഹതാപം തോന്നിയ ആൾക്കാർ അവർക്ക് 5,000, 10,000, 1,000 അവർക്ക് കൊടുക്കാൻ തോന്നുന്ന ഉള്ളവരെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരല്ലേ, അവരെ രക്ഷപ്പെട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളല്ലേ കൊടുക്കുന്നത്, സഹായിക്കുന്നത്. അപ്പൊ എന്താക്കണം, നിങ്ങൾ എന്താ വിചാരിക്കേണ്ടത്, അവരെ അത്രമാത്രം ആഗ്രഹിക്കുന്നോണ്ടാണ് സഹായിക്കാൻ, അത്ര അവരിങ്ങനെ ഒരു ലെവലിൽ നിന്ന് മാറി ചിന്തിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നമ്മള് എന്താ പറയുക, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അവരിൽ നിന്ന് മാറി നിൽക്കേണ്ടത്. അല്ലാതെ അവരെ പാരെ പണിയാനും ഇതുപോലെയുള്ള കാര്യങ്ങളും ചെറ്റത്തനങ്ങളും ചെയ്യാനല്ല പോവേണ്ടത്. ദയവായിട്ട് നിങ്ങളൊക്കെ എന്ത് കിട്ടിയിട്ടാണ്, എന്ത് നേടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള മറ്റുള്ള കാര്യങ്ങൾ. എൻ്റെ കാര്യത്തിലും ഇതുപോലെ പല കാര്യത്തിലും ഈ ശ്രീ മാല പാർവതിയുടെ മകന്റെ ഇഷ്യൂ നടന്ന സമയത്ത് ഇതുപോലെ തന്നെ ഈ വ്യക്തി തന്നെ ഈ വോയിസ് നോട്ട് മീഡിയയ്ക്ക് അയച്ച വ്യക്തി തന്നെ മറ്റേതോ ഗ്രൂപ്പിൽ മറ്റേതൊക്കെയോ ട്രാൻസ് വ്യക്തികൾ തമ്മിൽ ചർച്ച നടത്തി എന്ന് പറഞ്ഞിട്ട് സീമ അങ്ങനെ ഒരു കേസോ അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ടായിരിക്കും. എനിക്ക് ഒരുത്തരുടെ നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല, ഞാൻ ജീവിക്കുന്നത് അന്തസ്സായിട്ട് ജോലി എടുത്ത് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്, അന്തസ്സായിട്ട് ജോലി എടുത്ത് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഏത് പാതിരാത്രി കടന്നാലും എനിക്ക് ഉറക്കം വരും, എന്റെ കൈ തന്നെയാണ് എന്റെ തലക്കീഴിൽ ഇരിക്കുന്നത്, ആരുടെയും കൈയല്ല ഞാൻ എടുത്ത് എന്റെ തലക്കീഴിൽ വച്ചേക്കുന്നത്. അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല, എനിക്കൊരു ചുക്ക് വരാനില്ല. എന്നിട്ട് പിന്നെ ഈ വ്യക്തി തന്നെ മറ്റുള്ള ആൾക്കാരോട് ഈ വ്യക്തിയും ഈ വ്യക്തിയോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന കോക്കസ് അല്ലെങ്കിൽ നിൽക്കുന്ന ആൾക്കാരും കൂടി ചേർന്ന് പറഞ്ഞത് സീമയെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് എല്ലാവരും നിന്ന് ഒറ്റപ്പെടുത്തും, അവളുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നൊക്കെ ഒറ്റപ്പെടുത്തി എന്താ കമ്മ്യൂണിറ്റിയിൽ നിന്നൊക്കെ ആട്ടി ഓടിക്കും. ഞാനൊരു കമ്മ്യൂണിറ്റിയും കണ്ടിട്ടല്ല, ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിയും കണ്ടിട്ടല്ല ഞാൻ ജീവിക്കുന്നത്. എന്റെ നിലപാടുകളിലും എന്റെ കാര്യങ്ങളിലും ഞാൻ ഉറച്ചു നിന്ന് സത്യസന്ധമായി നിന്നാണ് സംസാരിക്കുന്നത്. എനിക്കിപ്പോൾ ആരെയും സുഖിപ്പിച്ച് കുറച്ച് സോപ്പിട്ടൊന്നും ആരെയും ഇതാക്കേണ്ട ആവശ്യമില്ല. എനിക്ക് എൻ്റെതായ വ്യക്തിത്വമുണ്ട്, എൻ്റെതായ നിലപാടുണ്ട്. ഞാൻ ആരുടെയും വീട്ടിൽ പോയി അട്ടിയിട്ട് കിടക്കുന്നില്ല, ഞാൻ എൻ്റെ വീട്ടിലാണ് ജീവിക്കുന്നത്. എൻ്റെ വീട് ഇല്ലാത്ത സമയത്ത് ഞാൻ വാടക വീട്ടിലാണ് കിടന്നത്, അപ്പോഴും ഞാൻ ആരുടെ വീട്ടിൽ പോയി അട്ടിയിട്ട് കിടക്കാൻ പോയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് എന്താണ് വ്യക്തിയെന്നും ഞാൻ എന്ത് വ്യക്തിത്വമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളുടെ കയ്യിലൊന്നും ഇതിനൊന്നും നിങ്ങളെന്നും ഞങ്ങളെന്നും കിട്ടാത്തതുകൊണ്ടാണ് ഞങ്ങളെപ്പോലെയുള്ള വ്യക്തികളെ അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികളെ കുറിച്ചൊക്കെ ഇങ്ങനെ മോശമായിട്ട് പറയുകയും മോശമായിട്ട് നിങ്ങൾ അതും ഇതൊക്കെ അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. നിങ്ങളുടെ കാൽ കീഴിലൊന്നും കിട്ടുന്നില്ല. നിങ്ങൾക്ക് മേലെ നമുക്ക് മേലിൽ മറ്റാരും വരരുത് എന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ്. എന്തിനാണ് അങ്ങനെ ചിന്തിക്കുന്നത്? 10 പേരുണ്ടെങ്കിൽ 10 പേർക്കും 10 ടാലന്റ് ആണ്, 10 കഴിവുകളാണ്, 10 പേർക്കും. അത് ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾക്കുള്ള കഴിവ് ചിലപ്പോൾ മറ്റൊരാൾക്ക് വേണമെന്നില്ല, മറ്റൊരാൾക്കുള്ള കമന്റ് നിങ്ങളെപ്പോലുള്ള വ്യക്തികൾക്ക് വേണമെന്നില്ല. എല്ലാവർക്കും 10 പേർക്കും 10 കഴിവാണ്, അത് 10 ടാലന്റ് ആണ്. നമ്മൾ എത്ര മൂടി വെച്ചാലും ഒരു സമയം അത് വിസിബിൾ ആയിട്ട് വരേണ്ട ചെയ്യും. അല്ലാതെ ഇങ്ങനെയുള്ള മോശം ചെറ്റത്തരം തെണ്ടിത്തരങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമല്ല. ഇനി ചിലപ്പോൾ നിങ്ങൾ ഒന്നടക്കം വന്നിട്ട് എനിക്കെതിരെ ഇനി വേറെ എന്തെങ്കിലും ചെയ്താലും എനിക്ക് യാതൊരു ചുക്കൂല, എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുപോലെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് സീമയൊക്കെ ഇത് പുറത്താക്കാം. പിന്നെ അവളെ പ്രൊഫഷൻ കൊണ്ടല്ലേ അവൾ അഹങ്കരിക്കുന്നത്, പ്രൊഫഷൻ ഇല്ലാതാകുമ്പോൾ അവൾ പഠിക്കുമെന്ന്. പ്രൊഫഷൻ ഇല്ലാതായി കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും എൻ്റെ മുന്നേ കടന്നു വന്ന വഴിയിലേക്ക് ഞാൻ തിരിച്ചു പോകില്ല. ഞാൻ അന്തസ്സായിട്ട് റോഡിൽ ഒരു തുണി വിരിച്ചിരുന്ന് ഞാൻ ഭിക്ഷ യാചിക്കും, അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പോയിട്ട് ഞാൻ പാത്രം കഴിയുമെങ്കിലും ജീവിക്കും. അതിനുള്ള മനസ്സൊക്കെ എനിക്കുണ്ട്, ജോലി എടുത്ത് ജീവിക്കാനുള്ള മനസ്സും മാനസിക ധൈര്യമൊക്കെ എനിക്കുണ്ട്. നിങ്ങൾ പറഞ്ഞതും അറിഞ്ഞതൊന്നും കേട്ടില്ല കണ്ടില്ല എന്നൊന്നും നിങ്ങൾ നടിക്കരുത്. എന്നിട്ട് ഇപ്പോഴും ഇതുപോലെയുള്ള തെണ്ടിത്തരങ്ങളും ചെറ്റിത്തരങ്ങളും ചെയ്യുമ്പോഴും ഒന്നും കേട്ടില്ല കണ്ടില്ല എന്ന് മറ്റുള്ള ആൾക്കാർ കരുതുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം കമ്മ്യൂണിറ്റീസ് ഉള്ള കുട്ടികൾ അല്ലെങ്കിൽ ട്രാൻസ് കമ്മ്യൂണിറ്റിപ്പെട്ട ആൾക്കാർ വീണ്ടും വീണ്ടും മറ്റുള്ളവരുടെ മോശക്കാരാവണ്ടെന്ന് വെച്ചിട്ടാണ്. നിങ്ങളെപ്പോലെയുള്ള വലിയ വലിയ വില കൂടിയ പട്ടുസാരികളോ അല്ലെങ്കിൽ അതൊന്നും അതൊക്കെ ഇപ്പോൾ ഓരോരുത്തർ ഇഷ്ടമാണ് വാങ്ങി അണിയുന്നതും അണിയാതിരിക്കുന്നതൊക്കെ. എന്തിനാണ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്? നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കാത്ത എന്താ? നിങ്ങൾ പറയാറുണ്ടല്ലോ എല്ലാ ആൾക്കാരോട്, നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർ പറയാറുണ്ടല്ലോ എന്ത് കാര്യം ചെയ്യുമ്പോഴും വളരെയധികം ചിന്തിക്കണം, ചിന്തിച്ച് ചെയ്യണമെന്ന്. നിങ്ങൾ ഈ പല കമ്മ്യൂണിറ്റീസിലെ അമ്മമാർ അങ്ങനെ അമ്മമാർ നിങ്ങളുടെ സ്വന്തം അമ്മമാരെ നിങ്ങൾ കാണാൻ പോകുന്നുണ്ടോ? നിങ്ങളുടെ സ്വന്തം അമ്മമാരെ നിങ്ങൾ എത്രമാത്രം ചേർത്ത് നിർത്തുന്നുണ്ട്? ഈ പറഞ്ഞാൽ ചില വ്യക്തികളുടെ അമ്മമാരെ എനിക്കറിയാം, അവർ നടു തെരുവിൽ നിന്ന് റോഡിൽ നിന്ന് പൊതിച്ചോറ് വിറ്റ് ജീവിക്കുന്ന ആ അമ്മയ്ക്ക് ഒരു നേരം പോയിട്ട് ഒരു ദിവസം പോയിട്ട് ഒരു മണിക്കൂർ പോയിട്ട് ഒരു കുട പിടിച്ചു കൊടുക്കാത്തെന്താ? അതിലും അന്തസ്സുണ്ട്. എന്നിട്ട് നിങ്ങൾ സംസാരിക്കണം വളരെ മോശമായി പോയി ഇങ്ങനെ ഒരു ചെറ്റത്തരം ചെയ്തിട്ട് ആ കുട്ടിക്ക് കിട്ടാനിരുന്ന കാര്യങ്ങളെല്ലാം വഴിമുടക്കിയതും വഴി ഇതാക്കിയതൊക്കെ വളരെയധികം മോശമായി പോയി. ഞാൻ ചില കാര്യങ്ങൾക്ക് മാത്രമേ ഞാൻ പ്രതികരിക്കാറുള്ളൂ, എല്ലാ കാര്യത്തിലും ഞാൻ പ്രതികരിക്കാറില്ല. അതുകൊണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യും. എന്നോട് പല ആൾക്കാരും ചോദിച്ചു എന്തുകൊണ്ടാ സീമ ഷെയർ ചെയ്യാത്തത്, എന്തുകൊണ്ട് അതിനെ കുറിച്ച് ഒരു വ്ലോഗ് ചെയ്യാത്തതെന്ന്. എനിക്ക് ചെയ്യാൻ തോന്നിയില്ല, അതുകൊണ്ട് ചെയ്തില്ല. ഈ പറഞ്ഞ നിങ്ങളൊക്കെ തന്നെ ഓടി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു, അപ്പൊ മൈക്കും പിടിച്ചുകൊണ്ട് ഓടിച്ചെന്ന് വ്ലോഗ് എടുത്തതും യൂട്യൂബിലിട്ട് പബ്ലിസിറ്റി ചെയ്ത് വ്യൂവേഴ്സിനെ കൂട്ടി നിങ്ങൾക്ക് കാശെടുത്തതും പരസ്യം വന്ന് കാശെടുത്തതും നിങ്ങളൊക്കെ തന്നെ അല്ലേ? എന്നിട്ട് നിങ്ങളെ വഴിക്ക് ഒരു കാര്യങ്ങളും നടക്കാതിരുന്നപ്പോഴത്തേക്കും നിങ്ങൾ അപ്ലേറ്റ് തിരിച്ച് സജിനെ എല്ലാം കൊണ്ടും കുറ്റക്കാരിയാക്കി. ഇതൊക്കെ വളരെ മോശമാണ്, വളരെ ചീപ്പാണ്, വളരെ തരം താഴ്ന്നതാണ്. ഓക്കെ, കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. സത്യസന്ധമായിട്ട് വിശ്വസിക്കുന്ന ആൾക്കാരെ അവരെയൊക്കെ വിശ്വസിക്കുക, അല്ലാത്തവരെ വിശ്വസിക്കണ്ട. ആരും ആരുടെയും പിടിച്ചു പറിക്കാനും കക്കാനും പിടിച്ചു പറിക്കാനൊന്നും പോകുന്നില്ലല്ലോ. ആരെങ്കിലും എന്തെങ്കിലും സ്നേഹം കൊണ്ട് കൊടുക്കുന്നതല്ലേ, അത് അവർ വാങ്ങി ജീവിച്ചു പോട്ടെ. ഇപ്പൊ നമ്മളെ പോലെ മാണിയറോ അല്ലെങ്കിൽ വലിയ വീടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. സാധാരണ ജീവിക്കുന്ന വ്യക്തികളല്ലേ, അവർ വാടക കൊടുത്ത് ജീവിക്കുന്ന ആൾക്കാരല്ലേ. ഈ ലോക്ക്ഡൌണൊക്കെ ഇവരൊക്കെ എങ്ങനെ ജീവിച്ചു എന്ന് നിങ്ങൾക്കറിയോ? തെരുവിൽ നിൽക്കുന്ന ആൾക്കാർ പോലും തെരുവിൽ പോലും പോയി നിൽക്കാതെയാണ് അവരൊക്കെ പോയി ജീവിച്ചത്.
അതൊക്കെ എന്താ മനസ്സിലാകാത്ത, മാനുഷികമായിട്ട് ചിന്തിക്കണം, മാനുഷികപരമായിട്ട് ചിന്തിക്കണം, മനസ്സിൽ തട്ടി ചിന്തിക്കണം. നമ്മൾ കുറെ ഇങ്ങനെ തടവിയിട്ട് തലോടി വിട്ട് ആൾക്കാരെ കാണുമ്പോൾ മോളെ മക്കളെ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് കുറെ പ്രഹസനം കാണിച്ചിട്ടോ ഒന്നുമല്ല, നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി. മനസ്സിൽ ഉണ്ടായിട്ട് അത് മനസ്സിൽ വെച്ചിട്ട് അത് പ്രവർത്തിക്കുന്നതാണ് അന്തസ് എന്ന് പറയുമ്പോഴത്തേക്കും. ഈ അന്തസ്സിലിട്ട പരിപാടിക്കൊക്കെ എന്തിനാ നിൽക്കുന്നത്? ഇതിലും ഭേദം വേറെ വല്ല പണിക്ക് നിങ്ങൾക്കൊക്കെ പൊക്കൂടെ?